ആലക്കുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സ്കൂൾ വാർഷികവും രക്ഷാകർത്തൃ ദിനവും നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാത്യുക്കുഴ നടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആലക്കുഴ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ സ്കൂൾ വാർഷികവും രക്ഷാകർത്തൃ ദിനവും നടത്തി. സ്കൂളിന്റെ 108th വാർഷികാഘോഷം ദിയ ആനുവൽ 2K എന്ന പേരിലാണ് സംഘടിപ്പിച്ചത്. നിരവധി വിദ്യാർത്ഥികൾക്ക് അക്ഷരജ്ഞാനം പകരാൻ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിന് സാധിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാത്യുക്കുഴൽ നാടൻ MLA ഉദ്ഘാടനം ചെയ്തു. 108th വാർഷികം ആഘോഷിക്കുന്ന സ്കൂളാണ് ആലക്കുഴ സെന്റ് ജോസഫ് സ്കൂൾ. തീർച്ചയായിട്ടും മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പുരാതനമായ സ്കൂളുകളിലൊന്നാണ് ഈ സെന്റ് ജോസഫ്സ് കലാലയം എന്ന് പറയുന്നത്. എത്രയോ തലമുറകൾക്ക് വിദ്യയുടെ വെളിച്ചം പകർന്ന് തലമുറകളെ ഔന്നത്യങ്ങളിലേക്ക് പിടിച്ചുയർത്തിയ ഒരു കലാലയത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നിങ്ങൾക്കും അഭിമാനത്തോടുകൂടി നാളെ പറയാൻ കഴിയണം, എൻ്റെ സ്കൂൾ എന്നെ വാർത്തെടുത്ത രീതി, അല്ലെങ്കിൽ എനിക്ക് തന്ന അറിവ്, എനിക്ക് പകർന്നു തന്ന എൻ്റെ സ്വഭാവ സവിശേഷതകൾ, ഞാൻ ഈ സ്കൂളിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന രീതിയിൽ വേണം നിങ്ങളിവിടുത്തെ പഠനം പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ. സംസ്ഥാന ജില്ലാതല പ്രതിഭകളെ ചടങ്ങിൽ ആലക്കുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മോഹനൻ ആദരിച്ചു. ആലക്കുഴ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലസീത മോഹനൻ പ്രൊഫിഷ്യൻസി അവാർഡ് വിതരണം ചെയ്തു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാവനാത്മ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി എഡ്യൂക്കേഷൻ കൗൺസിലർ ആൻഡ് വിഗാർഡ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ മരിയാൻസി CMC യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ആലക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു പൊതൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജോൺ മുണ്ടയ്ക്കൽ, സിസ്റ്റർ സെലീന CMC, സിസ്റ്റർ ടിസാറാണി CMC, ആവോലി ബ്ലോക്ക് മെമ്പർ KG രാധാകൃഷ്ണൻ, മൂവാറ്റുപുഴ AEO ജീജ വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.